Maharashtra ഏക്നാഥ് ഷിൻഡേ സർക്കാർ ഇന്ന് വിശ്വാസ വോട്ടെടുപ്പ് തേടും. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായതോടെ അനായാസ ജയമുണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഷിൻഡേ പക്ഷവും ബിജെപിയും ഉള്ളത്. മറുപക്ഷത്തെ പാർട്ടി പിടിക്കാനുള്ള വിമതരുടെ നീക്കം തടയാൻ ഉദ്ധവ് പക്ഷം ശ്രമം തുടങ്ങി. പ്രതിപക്ഷ നേതാവ് ആരാണെന്നതിലും തീരുമാനം ഇന്നുണ്ടാകും. വിമത നീക്കത്തിന് ശേഷം ശിവസേനയിലെ ഔദ്യോഗിക വിമത MLA മാർ ആദ്യമായി നേർക്കുനേർ വന്നപ്പോൾ വിജയം ഷിൻഡേക്കൊപ്പമായിരുന്നു. ഇന്ന് നടക്കുന്ന വിശ്വാസ വോട്ടെടുപ്പിന് മുന്നോടിയായുള്ള സെമിഫൈനൽ പോരാട്ടമായാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പിനെ കണ്ടിരുന്നത്. പക്ഷേ ഉദ്ധവ് പക്ഷത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ച് 164 MLA മാർ ഷിൻഡേക്കൊപ്പം നിന്നു. നേരത്തെ മഹാവികാസ് അഘാടി സഖ്യത്തിനൊപ്പം നിന്നിരുന്ന സമാജ്വാദി പാർട്ടിയുടെ 2 MLA മാർ BJP സ്ഥാനാർത്ഥിക്കെതിരായ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. നിലവിൽ NDA യുടെ ഭാഗമല്ലാത്ത MNS, ബഹുജൻ വികാസ് അഘാടി എന്നിവരുടെ വോട്ടും രാഹുൽ നർവേക്കറിന് ലഭിച്ചു. ഈ സാഹചര്യത്തിൽ ഷിൻഡേ സർക്കാർ വിശ്വാസം തെളിയിക്കുമെന്നതിൽ സംശയമില്ല. അതേസമയം പാർട്ടി പിടിക്കാനുള്ള വിമതരുടെ നീക്കം തടയാനാണ് ഉദ്ധവിന്റെ ശ്രമം. പാർട്ടിയോടും നേതൃത്വത്തിനോടും കൂറു പുലർത്തുന്നവരുണ്ടെന്ന് സത്യവാങ്മൂലം നൽകണമെന്ന് ഭാരവാഹികളോട് ഉദ്ധവ് താക്കറെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ NCP യുടെ 7 അംഗങ്ങൾ സഭയിൽ ഉണ്ടായിരുന്നില്ല. വിശ്വാസ വോട്ടെടുപ്പിന് പരമാവധി അംഗങ്ങൾ എത്താൻ ശരത് പവാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത പ്രതിപക്ഷ നേതാവ് ആരാണെന്നതിലും ഇന്ന് തീരുമാനമുണ്ടാകും. നാഷണൽ ഡെസ്ക്, News18. AKG സെന്ററിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവം ഇന്ന് നിയമസഭയിൽ ചർച്ചയായേക്കും. സംഭവം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തത് സർക്കാരിനെതിരെ പ്രതിപക്ഷം ആയുധമാക്കും. വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ CPM കേന്ദ്രങ്ങൾ ബോധപൂർവമായി സൃഷ്ടിച്ചതാണ് പാർട്ടി ഓഫീസ് ആക്രമണമെന്നാണ് പ്രതിപക്ഷ ആരോപണം. സ്വർണ്ണക്കടത്ത് കേസിലെ പുതിയ ആരോപണങ്ങളടക്കം സഭയിൽ ചർച്ചയാവാനിടയുണ്ട്. ധനാഭ്യർത്ഥന പ്രമേയത്തിന്മേലുള്ള ചർച്ചയും ഇന്ന് നിയമസഭയിൽ നടക്കും. SDPI നേതാക്കളുടെ AKG സെന്റർ സന്ദർശനം വിവാദമാകുന്നു. സ്ഫോടക വസ്തു വീണ ആക്രമണം നടന്ന സ്ഥലം സന്ദർശിക്കുകയായിരുന്നുവെന്നാണ് SDPI തിരുവനന്തപുരം ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം. നേതാക്കളെ കാണാൻ റിസപ്ഷനിലെത്തിയെന്നും അനുമതി നൽകാതെ ഇവരെ തിരിച്ചയക്കുകയായിരുന്നു എന്നുമാണ് AKG സെന്ററിന്റെ വിശദീകരണം. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഷബീർ ആസാദിന്റെ നേതൃത്വത്തിൽ SDPI നേതാക്കൾ AKG സെന്ററിലെത്തിയത്. ബോംബാക്രമണം നടന്ന സ്ഥലം രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ സന്ദർശിക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് SDPI പറയുന്നു. SFI ആക്രമിച്ച വയനാട്ടിലെ രാഹുൽഗാന്ധിയുടെ ഓഫീസും സന്ദർശിച്ചിരുന്നു. CPM നേതാക്കളെ കാണാൻ SDPI ജില്ലാ നേതൃത്വം എത്തിയ വിവരം AKG സെന്ററും സ്ഥിരീകരിച്ചു. എന്നാൽ സന്ദർശനാനുമതി നൽകാത്തതിനെ തുടർന്ന് ഇവർ മടങ്ങിപ്പോയെന്നും AKG സെന്ററിന് മുന്നിൽ നിന്ന് ചിത്രങ്ങളെടുത്ത് പ്രചരിപ്പിക്കുകയായിരുന്നുവെന്നും CPM വിശദീകരിക്കുന്നു. News18 തിരുവനന്തപുരം. സ്വപ്ന സുരേഷിനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ നൌഫലും കുടുംബവും ഫിറോസ് കുന്നുംപറമ്പിലിന്റെ ആരാധകരെന്ന് KT ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും കുറിച്ചും തന്നെക്കുറിച്ചും നൌഫലിനെ കൊണ്ട് നല്ല വാക്കുകൾ പറയിപ്പിച്ചത് ദുരുദ്ദേശത്തോടെ. വോയിസ് ക്ലിപ്പ് ശ്രദ്ധിച്ചാൽ മറ്റാരോ അദ്ദേഹത്തിന് നിർദ്ദേശം നൽകുന്നത് മനസ്സിലാക്കാം. സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ നൌഫലിനെ ഉപയോഗിച്ച് നടത്തിയ നാടകത്തിന് പിന്നിലാരെന്ന് കണ്ടെത്തണം. ഇദ്ദേഹത്തിന് വിവാദ വനിതയുടെ നമ്പർ കിട്ടിയതിലും ദുരൂഹതയുണ്ട്. നിയമസഭ നടക്കുമ്പോൾ പ്രതിപക്ഷത്തിന് അടിയന്തര പ്രമേയത്തിനുള്ള വക ഉണ്ടാക്കിക്കൊടുക്കാൻ നടത്തിയ ഗൂഢാലോചനയാണിതെന്ന് സംശയിക്കാൻ വകയുണ്ടെന്നും ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. കേരളത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ കൊഴിഞ്ഞുപോകുന്നതായി KPCC പ്രസിഡന്റ് കെ സുധാകരൻ. യൂത്ത് കോൺഗ്രസ് പാലക്കാട് സംഘടിപ്പിച്ച സംസ്ഥാന ക്യാമ്പിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പല ജില്ലകളിലും പ്രവർത്തകർ പാർട്ടി വിടുകയാണെന്നും തിരുവനന്തപുരത്ത് മാത്രം 22% പ്രവർത്തകർ വിട്ടുപോയതായും കെ സുധാകരൻ പറഞ്ഞു. നമുക്ക് ഒരുപാട് പോരായ്മകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ പോരായ്മകൾ നമുക്ക് പരിഹരിക്കണം. ഞങ്ങളുടെ നാഷണൽ കോൺഗ്രസിൽ നിന്ന് ഒരുപാട് ഒരുപാട് വിഭാഗങ്ങൾ ചോർന്നു പോയിട്ടുണ്ട്. ഞാൻ KPCC പ്രസിഡന്റായി വന്നതിന് ശേഷം ഞാൻ 3 സർവേ നടത്തിയിരുന്നു. ആ സർവേക്കകത്ത് കേരളത്തിലെ കോൺഗ്രസിന്റെ ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇറോഷനാണ്. ഇറോഷൻ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 22% കോൺഗ്രസുകാർ കോൺഗ്രസ് വിട്ടു പോയിരിക്കുന്നു, മാറിപ്പോയിരിക്കുന്നു, മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയിരിക്കുന്നു. അതുപോലെ തന്നെ ആലപ്പുഴ, അതുപോലെ തന്നെ കൊല്ലം, അതുപോലെ മറ്റു ജില്ലകളിലൊക്കെ, ഒട്ടുമിക്ക ജില്ലകളിലും ഇറോഷനിലൂടെ കോൺഗ്രസിനും കരുത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ എന്ന യാഥാർത്ഥ്യം നിങ്ങൾ ഓർക്കണം. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കുന്നില്ലെന്നും പുതിയ രീതി പ്രയോഗിച്ചാൽ മാത്രമേ തിരിച്ചുവരവ് സാധ്യമാകൂവെന്നും സുധാകരൻ. ഞങ്ങളിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഈ ഇറോഷൻ എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഗൗരവമുള്ള കാര്യമാണ്, എല്ലാ സ്ഥലത്തും പാർട്ടിയിൽ നടന്നു പോകുന്നു. എന്തുകൊണ്ടെന്ന് അറിയാമോ? നിങ്ങൾക്ക് സാധാരണക്കാരന്റെ
അധ്വാനിക്കുന്ന, കഷ്ടപ്പെടുന്ന, ഭാരം ചുമക്കുന്ന, ഒറ്റണി കിടക്കുന്ന രോഗഗ്രസ്തരായ ആളുകളുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ കോൺഗ്രസിന്റെ പ്രാദേശിക തല നേതാക്കന്മാരും പ്രവർത്തകന്മാർക്കും സാധിക്കുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. സി യു സി അഥവാ കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റിയാണ് ഇനി അവസാന ആയുധം. അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ സി യു സി എന്ന് പറയുന്ന അവസാനത്തെ ആയുധം നമ്മൾ കൊണ്ടുവന്നത്. അതിനുവേണ്ടിയാണ് താഴെത്തട്ടിൽ പ്രവർത്തനം നടത്തി കോൺഗ്രസ് തിരിച്ചുവരുമെന്നും സുധാകരൻ പറഞ്ഞു. News18 പാലക്കാട്. ജനവാസ മേഖലകളെ ബഫർ സോണിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രമേയം. പാലക്കാട് നടന്ന സംസ്ഥാന ക്യാമ്പിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. ജൈവ ഉദ്യാനങ്ങളും കാടുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. അനിയന്ത്രിതമായ മണ്ണെടുപ്പും കുന്നിടിക്കലും തടയണം. ഒരു ജില്ലയിൽ ഒരു മിയാവാക്കി വനം എന്ന ആശയം നടപ്പിലാക്കാനും സമ്മേളനം തീരുമാനിച്ചു. ഒരു വ്യക്തി മാത്രം വിചാരിച്ചാൽ ടീം ജയിക്കണമെന്നില്ലെന്നും ടീമായി ഒത്തിണക്കത്തോടെ കളിച്ചാൽ മാത്രമേ ജയിക്കൂ എന്നും രാഹുൽ ഗാന്ധി. മലപ്പുറം വണ്ടൂരിൽ പ്രാദേശിക ഫുട്ബോൾ ക്ലബ്ബുകളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള കിക്കോഫ് പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു രാഹുലിന്റെ വാക്കുകൾ. താനൊരു ഫുട്ബോൾ ആരാധകനാണെന്നും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പതിവായി കളിച്ചിരുന്നുവെന്നും പറഞ്ഞുകൊണ്ടാണ് രാഹുൽ പ്രസംഗം ആരംഭിച്ചത്. ഫുട്ബോളിൽ ആരെല്ലാം കളിക്കുന്നു, ആരെല്ലാം കളിക്കാതിരിക്കുന്നുവെന്നെല്ലാം പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഒത്തിണക്കത്തോടെ ടീമായി ഒന്നിച്ചു നിന്നാലേ ജയിക്കാനാകൂ. രാഹുൽ പറഞ്ഞു, കേരളത്തിന്റെ ഫുട്ബോൾ തലസ്ഥാനമാണ് മലപ്പുറം. ഇനി വരുമ്പോൾ ഇവിടെ ഫുട്ബോൾ കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നതായും രാഹുൽ. ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷന്റെ കീഴിൽ വരുന്ന മേഖലകളിലെ ഫുട്ബോൾ ക്ലബ്ബുകൾക്ക് പ്രത്യേക പിന്തുണ നൽകാൻ ലക്ഷ്യമിട്ടുള്ള കിക്ക് ഓഫ് പ്രോഗ്രാമിന് ഫുട്ബോൾ തട്ടി തന്നെ രാഹുൽ തുടക്കം കുറിച്ചു. നൂറ്റി 118 ക്ലബ്ബുകളിലെ കളിക്കാർക്ക് ജേഴ്സി നൽകുന്ന ചടങ്ങും രാഹുൽ ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക ഫുട്ബോൾ ക്ലബ്ബുകളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ സ്വന്തം നിലയിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. News18 മലപ്പുറം. സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള മറ്റ് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തും മഴ മുന്നറിയിപ്പില്ല. നാളെ 9 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ഇന്ന് ഓറഞ്ച് അലർട്ട് ഉള്ള 6 ജില്ലകൾക്ക് പുറമെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലർട്ട്. സംസ്ഥാനത്ത് കടൽക്ഷോഭത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത തുടരണം. ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ശക്തമായ മഴയിലും കാറ്റിലും കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിലെ വിവിധയിടങ്ങളിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മുക്കം കോഴിക്കോട് റോഡിലെ കളൻതോട്, മുക്കം മാമ്പറ്റ ബൈപ്പാസ് റോഡിലെ കുറ്റിപ്പാല എന്നിവിടങ്ങളിലാണ് മരം കടപുഴകി വീണ് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മോദി ഭരണത്തിൽ രാജ്യം സുസ്ഥിരത നേടിയെന്നും 10 ലക്ഷം തൊഴിൽ സൃഷ്ടിക്കൽ മാതൃകാപരമെന്നും BJP ദേശീയ നിർവാഹക സമിതിയിലെ രാഷ്ട്രീയ പ്രമേയം. പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയത്തിൽ അഗ്നിപഥ് പദ്ധതിയെ വാഴ്ത്തുന്നുണ്ട്. പ്രാദേശികവാദവും സ്വജനപക്ഷപാതവും അഴിമതിയും ഇല്ലാതാക്കി എല്ലാവർക്കും വികസനം നൽകാൻ BJPക്ക് കഴിയുമെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട കേസുകളിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറ്റവിമുക്തനാക്കിയത് ചരിത്രപരമായ വിധിയാണെന്നും പ്രമേയം ചൂണ്ടിക്കാട്ടി. 380 പ്രതിനിധികൾ പങ്കെടുത്ത ദേശീയ നിർവാഹക സമിതി ഹൈദരാബാദിൽ സമാപിച്ചു. അഗ്നിപഥ് കരസേന റിക്രൂട്ട്മെന്റ് റാലിയുടെ തീയതികൾ പ്രഖ്യാപിച്ചു. July 1 രജിസ്ട്രേഷൻ ആരംഭിച്ചത്. July 30 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. വടക്കൻ കേരളത്തിലെ റാലി October 1 മുതൽ 20 വരെ കോഴിക്കോട് നടക്കും. കോഴിക്കോട്, കാസർഗോഡ്, പാലക്കാട്, മലപ്പുറം, വയനാട്, തൃശൂർ, കണ്ണൂർ ജില്ലകൾക്ക് പുറമെ ലക്ഷദ്വീപ്, മാഹി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്കും പങ്കെടുക്കാം. തെക്കൻ കേരളത്തിലെ 7 ജില്ലകൾക്കായി November 15 മുതൽ 30 വരെ കൊല്ലത്താണ് റാലി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലക്കാർക്ക് പങ്കെടുക്കാം.
ആന്ധ്രാപ്രദേശിലെ അമരാവതിയിൽ ഫാർമസിസ്റ്റിന് കഴുത്തറുത്തുകൊന്നത് IS മോഡൽ കൊലപാതകമെന്ന് NIA. UAPA കൊലപാതകം, കലാപശ്രമം, ഗൂഢാലോചന എന്നീ വകുപ്പുകൾ ചുമത്തി NIA അന്വേഷണം തുടങ്ങി. കൊലപാതകത്തിന് പിന്നിൽ തീവ്രവാദ ബന്ധമുണ്ടെന്ന സൂചനയാണ് NIA നൽകുന്നത്. വിദേശ ബന്ധമടക്കം അന്വേഷിക്കുമെന്നും NIA വ്യക്തമാക്കി. യുവതിയെ മോശമായി ചിത്രീകരിച്ച് വീഡിയോ പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ യൂട്യൂബർ സൂരജ് പാലക്കാരൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാഹചര്യമുള്ളതിനാൽ മുൻകൂർ ജാമ്യം നൽകണമെന്നാണ് ആവശ്യം. ക്രൈം നന്ദകുമാറിനെതിരെ പരാതി നൽകിയ അടിമാലി സ്വദേശിയെക്കുറിച്ച് മോശമായി വീഡിയോ ചിത്രീകരിച്ചതാണ് കേസിന് ആധാരം. യുവതി നൽകിയ പരാതിയിൽ എറണാകുളം സൌത്ത് പോലീസാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമപ്രകാരമാണ് കേസ്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന സുപ്രധാന കേസുകളുടെ നടപടികൾ സാമൂഹിക ഡിജിറ്റൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് നിയന്ത്രണം കൊണ്ടുവരണമെന്ന സുപ്രീംകോടതി ജഡ്ജി JB പാർഡിവാല. ഡിജിറ്റൽ മാധ്യമങ്ങളിൽ നടക്കുന്ന മാധ്യമ വിചാരണ ജുഡീഷ്യൽ നടപടികളിലുള്ള ഇടപെടലാണ്. ഇക്കാര്യത്തിൽ പാർലമെന്റ് നിയന്ത്രണം കൊണ്ടുവരണമെന്നും ഭരണഘടനയ്ക്ക് അനുസൃതമായിരിക്കണം നിയമമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വാർത്തയിലേക്ക്. GCDA ലേസർ ഷോ അഴിമതിയിൽ കോൺഗ്രസ് നേതാവ് N വേണുഗോപാലിനെതിരെ കേസ്. കേസിൽ ഒന്നാം പ്രതിയാണ് GCDA മുൻ ചെയർമാൻ കൂടിയായ വേണുഗോപാൽ. വേണുഗോപാൽ അടക്കം 9 പേർക്കെതിരെയാണ് വിജിലൻസിന്റെ നടപടി. GCDA 1 കോടിയോളം രൂപ നഷ്ടമുണ്ടായതായി വിജിലൻസ് കണ്ടെത്തി. പ്രതികൾ അധികാരം ദുർവിനിയോഗം നടത്തിയെന്നും സാമ്പത്തിക ലാഭത്തിനായി ഗൂഢാലോചന നടത്തിയതായും FIR പറയുന്നു. FIR പകർപ്പ് News18 കിട്ടി. രാജേന്ദ്ര മൈതാനത്തെ ലേസർ ഷോ പദ്ധതി നടത്തിപ്പിൽ ക്രമവിരുദ്ധമായി ഇടപെട്ട് സാമ്പത്തിക തിരിമറി നടത്തിയെന്നാണ് കേസ്. കാസർഗോഡ് കുമ്പളയിൽ പ്രവാസി യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ്. കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയാണ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയത്. സംഘത്തിലെ 7 പേർക്കെതിരെയാണ് നോട്ടീസ്. പ്രവാസിയായ അബൂബക്കർ സിദ്ദിഖ് കൊല്ലപ്പെട്ട സംഭവത്തിൽ ബാക്കിയുള്ള പ്രതികളെ കണ്ടെത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കൊട്ടേഷൻ നടപ്പാക്കിയ പൈവേളിക സംഘത്തിലുൾപ്പെട്ട 7 പേർക്ക് വേണ്ടിയാണ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുന്നത്. സംഭവത്തിനു ശേഷം ജില്ല വിട്ട സംഘത്തിലെ ചിലർ വിദേശത്തേക്ക് കടന്നതായാണ് വിവരം. മറ്റു ചിലർ രാജ്യത്ത് തന്നെ ഒളിവിൽ കഴിയുന്നുണ്ട്. അതേസമയം കൊട്ടേഷൻ നൽകിയ 3 പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ റിമാൻഡിലാണിവർ. അടുത്ത ദിവസം തന്നെ ഇതിനുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിക്കും. News18 കാസർഗോഡ്. ആഡംബര ബൈക്ക് വാങ്ങാനെത്തിയയാൾ ടെസ്റ്റ് ഡ്രൈവ് നടത്താനെന്ന വ്യാജേന ബൈക്കുമായി കടന്നുകളഞ്ഞതായി പരാതി. തൃശൂർ കോടനൂർ സ്വദേശിയായ ശ്യാമിന്റെ ബൈക്കാണ് നഷ്ടമായത്. കോഴിക്കോട് സ്വദേശിയെന്ന് പരിചയപ്പെടുത്തിയ വിഷ്ണു എന്നയാളാണ് വാഹനം തട്ടിയെടുത്തത്. ഇരിങ്ങാലക്കുടയിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരനായ കോടനൂർ സ്വദേശി ശ്യാം തന്റെ KTM RC 200 ബൈക്ക് വിൽക്കുന്നതിനായി ഓൺലൈനിൽ പരസ്യം നൽകിയിരുന്നു. ഇതുകണ്ടാണ് വിഷ്ണു കഴിഞ്ഞ മാസം 23 വാഹനം വാങ്ങാനെത്തിയത്. തുടർന്ന് ഇയാൾ ബൈക്ക് ഓടിച്ചു നോക്കാനെന്ന വ്യാജേന കൈക്കലാക്കി മുങ്ങുകയായിരുന്നു. ഒരാഴ്ചയായി ഇപ്പോ പരാതി കൊടുത്തിട്ട്. എന്നിട്ടും ഒരു തീരുമാനമായിട്ടില്ല. ഇപ്പോഴും അവനെ അന്വേഷിച്ചപ്പോ അവന്റെ പേരിൽ കുറെ കേസുകളുണ്ട്. അവൻ 3 ഭാര്യമാരുണ്ട്. അവന്റെ ചേച്ചി തന്നെയാണ് ഇത് പറഞ്ഞത്. ശ്യാമിന്റെ പരാതിയിൽ കേസെടുത്ത് ചേർപ്പ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വിഷ്ണു സ്ഥിരം കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾ പത്തനംതിട്ട മലയാലപ്പുഴ സ്വദേശിയാണെന്നും പോക്സോ വാഹനമോഷണമടക്കമുള്ള കേസുകളിൽ പ്രതിയാണെന്നും പോലീസ് പറയുന്നു. പ്രതിക്കായി അന്വേഷണം ഊർജിതമാണെന്നും ഉടൻ പിടികൂടുമെന്നും പോലീസ് പറഞ്ഞു. News18 തൃശൂർ. ഇടുക്കി ഏലപ്പാറയിലെ കോഴിക്കാനം എസ്റ്റേറ്റിൽ മണ്ണിടിച്ചിൽ. ഒരാൾ മണ്ണിനടിയിൽപ്പെട്ടു. എസ്റ്റേറ്റിലെ പുഷ്പ എന്നയാളെ കാണാതായി. പ്രിൻസ് ജെയിംസ് വിശദാംശങ്ങൾ നൽകും. പ്രിൻസ്, എപ്പോഴാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത്? എന്താണ് വിശദാംശങ്ങൾ? ഇവ ഇന്ന് പുലർച്ചെ 4:30 നടക്കുന്നത്. കോഴിക്കാനം സ്റ്റേറ്റിലെ താമസക്കാരിയായ പുഷ്പയാണ് പ്രതി വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് പുറകുവശത്തുനിന്ന് മണ്ണിടിച്ചു വീഴുകയായിരുന്നു. രാവിലെ 4:30 പുഷ്പ ഭക്ഷണം ഉണ്ടാക്കുന്നതിനുള്ള ആവശ്യത്തിനായി പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് അപകടം നടന്നത്. ഫയർഫോഴ്സ് കട്ടപ്പനയിലും വാഗമണ്ണിലും ഫയർഫോഴ്സിറ്റി തിരച്ചു നടത്തുന്നുണ്ട്. ആളെ കിടത്തിലായിട്ടില്ല. ഏകദേശം 2 മണിക്കൂർ മുമ്പാണ് അപകടം നടന്നിരിക്കുന്നത്. ശക്തമായ മഴയാണോ പ്രിൻസ് അവിടെ? ഇന്നലെ രാത്രിയിൽ കനത്ത മഴയാണ് അനുഭവപ്പെടുന്നതെങ്കിലും ഇപ്പോൾ മഴ സമരമുണ്ട്. വലിയ മഴ പെയ്യുന്നില്ല. ഏകദേശം മഴ തോന്നുന്ന അവസ്ഥയാണ് മിക്ക പ്രദേശങ്ങളിലും അനുഭവപ്പെടുന്നത്. ശരി, പ്രിൻസ് ജെയിംസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. വയനാട് വെള്ളമുണ്ട AUPU സ്കൂൾ നിയമന വിവാദത്തിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ.
സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് എം എസ് എഫ് വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് സ്കൂളിലേക്ക് മാർച്ച് നടത്തും. വിദ്യാഭ്യാസ വകുപ്പിനും വിജിലൻസിനും പരാതി നൽകുമെന്ന് വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. സർക്കാർ വിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടികളെ എയ്ഡഡ് സ്കൂളുകളിലേക്ക് മാറ്റിയ സംഭവം വിവാദമായതിനെ തുടർന്നാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. CPIM ജില്ലാ സെക്രട്ടറിയുടെ മകൻ ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന എയ്ഡഡ് സ്കൂളിലേക്കാണ് വിദ്യാർത്ഥികൾക്ക് മാറ്റം നൽകിയത്. ജില്ലയിൽ പലയിടത്തും വിദ്യാഭ്യാസ ഓഫീസുകളുടെ മൗനാനുവാദത്തോടെ മാനേജ്മെന്റ് സ്കൂളിലെ തസ്തിക സൃഷ്ടികൾ നടക്കുന്നുണ്ടെന്നാണ് ആരോപണം. തസ്തിക നിർണയം തീരുമാനിക്കുന്ന 6 പ്രവൃത്തി ദിനം തന്നെ നിർബന്ധിച്ചും പ്രലോഭിച്ചും TC നൽകി വെള്ളമുണ്ട എയ്ഡഡ് UP സ്കൂളിലേക്ക് കുട്ടികളെ മാറ്റിയതിൽ ദുരൂഹതയുണ്ടെന്ന് KSU ആരോപിച്ചു. പൊതുവിദ്യാഭ്യാസത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും വിജിലൻസിനും പരാതി നൽകുമെന്ന് വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്ക പറഞ്ഞു. സർക്കാർ കൃത്യമായ ഒരു അന്വേഷണം ഈ കാര്യത്തിൽ നടത്തണം. ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിക്കും മറ്റു ബന്ധപ്പെട്ട ആളുകൾക്കുമൊക്കെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പരാതി കൊടുക്കുകയും ചെയ്യും. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് KSU മാനന്തവാടി AE ഓഫീസിലേക്ക് മാർച്ച് നടത്തും. സംഭവത്തിൽ സമഗ്രാന്വേഷണം നടത്തണമെന്നാണ് MSFന്റെയും ആവശ്യം. വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുള്ള ക്രമക്കേടുകൾ വളരെ ഗൗരവമുള്ളതാണ്. വളരെ സമഗ്രമായി അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. കുറ്റക്കാർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാവേണ്ടതുണ്ട്. UDF വെള്ളമുണ്ട പഞ്ചായത്ത് കമ്മിറ്റിയും അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. News18 വയനാട്. കോഴിക്കോട് മാവൂർ മുഴപ്പാലത്തിന്റെ നിർമ്മാണം മുടങ്ങിയതോടെ ദുരിതത്തിലായിരിക്കുകയാണ് 1000+ കുടുംബങ്ങൾ. 2 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലമാണിത്. നേരത്തെ ഒരു പാലം ഉണ്ടായിരുന്നെങ്കിലും ബലക്ഷയം മൂലം ഗതാഗതം നിർത്തിവെക്കുകയായിരുന്നു. രണ്ടു വർഷമായി മുഴാപ്പാലത്തിന്റെ നിർമ്മാണം ഭിത്തിയിൽ മാത്രം ഒതുങ്ങിയിട്ട്. മാവൂർ ചാത്തമംഗലം പഞ്ചായത്തുകളെ വേർതിരിക്കുന്ന തോടിനു കുറുകെ പാലം നിർമ്മിക്കുന്നതിന് 1,40,00,000 രൂപയാണ് അനുവദിച്ചിരുന്നത്. എന്നാൽ നിർമ്മാണം തുടങ്ങിയ ശേഷം കരാറുകാരനെ ഈ ഭാഗത്ത് ആരും കണ്ടിട്ടില്ല. ഒടുവിൽ 5 മുമ്പ് ഈ കരാർ റദ്ദാക്കി. പിന്നീട് ഒരു തരത്തിലുമുള്ള നിർമ്മാണവും നടന്നിട്ടില്ല. സമീപമുള്ള മരപ്പാലത്തിലൂടെ ഇരുചക്രവാഹനങ്ങൾ മാത്രം കടന്നുപോകുന്നു. മഴക്കാലത്ത് മരപ്പാലവും വെള്ളത്തിൽ മുങ്ങും. നേരത്തെ ഉണ്ടായിരുന്ന പാലത്തിലൂടെ ബസ് സർവീസ് അടക്കം ഉണ്ടായിരുന്നു. എന്നാൽ ഈ പാലത്തിന് ബലക്ഷയമുണ്ടായതോടെയാണ് പുതിയ പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. 2 പഞ്ചായത്തുകളിലെ 1,000,000+ ജനങ്ങളുടെ പ്രധാന ആശ്രയമാണ് മുഴാപ്പാലം. ചെറിയൊരു കരാറാണെന്ന് ഒരു നിസ്സാര കേസാണ് ഒരു പാലം അറിയാൻ. ഇത് ഇത്രത്തോളം വൈകിച്ച ആരും ശ്രദ്ധിക്കാനൊന്നതിന്റെ കുഴപ്പം തന്നെയാണ്. പിന്നെ എന്നാല് 2 പഞ്ചായത്തിലും സ്കൂളുകളും കോളേജുകളുമായിട്ട് ഹോസ്പിറ്റലായിട്ട് പോണ ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്. 2 പഞ്ചായത്തുള്ള ആൾക്കാർക്കും ബുദ്ധിമുട്ടാതെ പോണേന്. പദ്ധതി തുകയിൽ 30% വർധന വരുത്തിയാലേ പാലം നിർമ്മാണം വീണ്ടും തുടങ്ങാൻ കഴിയൂ. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം ഇതിനുള്ള നടപടിയും വൈകുകയാണ്. വിദ്യാർത്ഥികളടക്കം ഏറെ ദൂരം ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയാണിപ്പോൾ. നിർമ്മാണങ്ങൾ വൈകിപ്പിക്കുന്ന അധികാരികൾക്കെതിരെയും കരാറുകാർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുന്ന മന്ത്രി മുഹമ്മദ് റിയാസ് ഇത് കാരണം. അനാസ്ഥയുടെ ഏറ്റവും വലിയ പ്രതീകമായാണ് ഇവിടെ പാലം നിർമ്മാണം പാതി വഴിയിൽ കിടക്കുന്നത്. ക്യാമറാമാൻ ഷാഫിക്കൊപ്പം എസ് വിനേഷ് കുമാർ, News18 കോഴിക്കോട്. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ അട്ടപ്പാടി സന്ദർശിച്ച് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മികച്ച രീതിയിലാണ് കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് ബൃന്ദ കാരാട്ട് പറഞ്ഞു. അഗളി പഞ്ചായത്തിലെ ചിണ്ടക്കി, ഷോളയൂർ പഞ്ചായത്തിലെ വട്ടിലക്കി എന്നിവിടങ്ങളിലാണ് ബൃന്ദ കാരാട്ട് സന്ദർശനം നടത്തിയത്. ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ച് നടത്തുന്ന ഹാജർ രേഖപ്പെടുത്തൽ രീതിയിലെ പ്രായോഗിക ബുദ്ധിമുട്ട്, വേതനം വൈകൽ തുടങ്ങിയ പ്രശ്നങ്ങൾ തൊഴിലാളികൾ പങ്കുവച്ചു. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ മികച്ച രീതിയിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. തൊഴിലാളികൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ആവശ്യമെങ്കിൽ സമരം നടത്തുമെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു. The main issue they are facing here is this new scheme of the Modi government in which photographs have to be taken to show the presence every morning between 8:15 and 9, and if they are not here between that time, even if they complete their work, they will be marked absent. So this is something which has to be looked at. ഇതേ വിഷയത്തിൽ കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും ഇവർ സന്ദർശനം നടത്തിയിരുന്നു. PK ശ്രീമതി ഉൾപ്പെടെയുള്ള CPM നേതാക്കളും സന്ദർശനത്തിൽ പങ്കെടുത്തു. News18 പാലക്കാട്.